ഞാൻ എൻ്റെ ഒരു 19 വയസ്സ് മുതൽ കെട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ വൈറലായിട്ട് എല്ലാവരും വിളിക്കുന്നതും ഇതാദ്യമായിട്ടാണ്, ആദ്യത്തെ അനുഭവം. ഞാൻ കർമ്മം കൊണ്ടും എൻ്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെ മുസ്തഫാന്ന് തോന്നിപ്പോയാ. നിനക്ക് നിന്റെ ജീവിതത്തിൽ എങ്ങനെ തോന്നിയാലും എൻ്റെ പുനരുദ്ധം എങ്ങനെ പറയില്ല. ആണോ മുത്തപ്പനെ കണ്ടുവാ സന്തോഷമായ എന്നാ പറയാനുള്ളത് മുത്തപ്പനോട്? എൻ്റെ ജീവിതയാത്രയിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവത്തിനറിയാം അല്ലേ? അകമണിഞ്ഞ ഭക്തി വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന, എൻ്റെ ദൈവത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റും. കണ്ണകലങ്ങല്ല തെയ്യത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കണമല്ലോ, എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതിൻ്റെ ഇതിപ്പോൾ ഒരു ദൈവത്തിൻ്റെ മൊഴിയിൽ കൂടെ പറയുന്നത് പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ കഴിയില്ല. സാധാരണ ഒരു അവസ്ഥയല്ലല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് എന്താന്ന് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ടാവില്ല. 5 നേരത്തെ നിസ്കാരത്തെ അനുഷ്ഠിക്കുന്നുണ്ട്, 17 റക്അത്തുകളെ അനുഷ്ഠിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ശാശ്വതമായിരിക്കുന്നൊരു സന്തോഷം ഈ ഭൂമിയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല തമ്പുരാനെ എന്ന ഈശ്വര ഭക്തിയോടെ എന്ന മനസ്സിൻ്റെ പരിഭവത്തോടെയാണ് എൻ്റെ കയ്യിൽ കത്ത് വന്നിട്ടുള്ളത്. ആർക്കും ഈ ജീവിതത്തിൽ ഞാനൊരു അപരാധവും തെറ്റുകുറ്റവും ഒന്നും ചെയ്തിട്ടില്ല. ഈ ജന്മം കൊണ്ട് ഒരു പിഴവുകളും എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടില്ല. ദൈവേ, എല്ലാവർക്കും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നെ ഉപദ്രവിച്ചവർക്ക് പോലും, എന്നെ ഉപദ്രവിച്ച ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദൈവേ, എന്നിട്ട് എന്ത്, എൻ്റെ ദൈവം എന്നെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പേടിക്കണ്ട, ഇങ്ങനെ മുത്തപ്പനുണ്ട് കൂടെ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് എൻ്റെ വിഷമം ഓർത്തിട്ട് എനിക്ക് ഇങ്ങനെ സങ്കടം വന്നു പോയത്. അപ്പം ആ ഒരു വിഷമത്തിൽ എന്താക്കി പെട്ടെന്നൊരു സങ്കടം വന്നു പോയി എനിക്ക്. എല്ലാവർക്കും എല്ലാ സൗഭാഗ്യം എൻ്റെ ദൈവം കൊടുക്കുന്നില്ലേ? എന്നിട്ട് എന്ത് ദൈവം എന്നെ ഇങ്ങനെ പ്രയാസത്തിലാക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എന്തുകൊണ്ട് എൻ്റെ ദൈവം തുണയായിട്ട് നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിലുണ്ട്. പരിഭവം നിറഞ്ഞ പരാതിയുമായിട്ടാണ് നീ വന്നതെങ്കിൽ കണ്ണറയല്ല. പള്ളിയും പള്ളിയറയും മടപ്പരയും വേറിട്ടല്ല എനിക്ക്. ഞാൻ നിന്റെ നാഥൻ തന്നെ, തമ്പുരാനെ എന്നല്ലേ വിളിക്കുന്നു അല്ലേ? നബിയെന്നും മലയിൽ പാടുന്ന മഹാദേവൻ, പൊൻമല പാടുന്ന മുത്തപ്പനൊന്നും വെറുതെരുവില്ല നിങ്ങൾക്കുണ്ട. പള്ളിയും പള്ളിയറയും മുത്തപ്പനും ചേർത്ത് പിടിക്കാം. നീ നിറഞ്ഞൊഴുകിയിരിക്കുന്ന ഈ കണ്ണുനീരിന് തുല്യമായിട്ട് ജീവിതകാലത്തിൻ്റെ യാത്രയിൽ സമാധാനവും സന്തോഷവും ഈശ്വരൻ തന്നാൽ പോരെ. പറഞ്ഞ വാക്ക് പതിര പോലെ ആക്കി കളയാതെ കതിര പോലെ മുത്തപ്പൻ തന്നാൽ പോരെ. ഇത് പറമ്പാക്കല്ല എന്തുവാ.